بسم الله الرحمن الرحيم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സയ്യിദുൽ വജൂദ് ആരംഭപ്പൂവായ മുത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്ലിസിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ, ആഷിഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇനി സുദീർഘമായി സംസാരിക്കുന്നില്ല, നമുക്ക് സമയപരിമിതിയുണ്ട്. അൽഹംദുലില്ലാ, ബഹുനേരായ നിസാർ ലത്തീഫി ഉസ്താദിൻ്റെ നസീഹത്ത് നമ്മൾ കേട്ടു. ഏറെക്കാലം ഈ മഹല്ലത്തിന് നേതൃത്വം നൽകുകയും ഇവിടെ ദീനീ കാര്യങ്ങൾക്ക്, ദീനീ ചലനങ്ങൾക്ക് വലിയ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ ഇപ്പോൾ വേറെ സ്ഥലത്താണെങ്കിലും ഈ നാട്ടുകാരുടെ ഹൃദയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. അള്ളാഹു അവിടുത്തെ കാഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് മഹാന്മാരായ ഉസ്താദന്മാർ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. മഹാനായ ഇ കെ ദാരിമി ഉസ്താദ് നൂറുള്ളാഹു മുറക്കദ, അള്ളാഹുവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ ആണ്ടിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആത്മീയ വേദിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മഹാന്മാരായ ഉലിയാക്കൾ സ്വാലിഹീങ്ങളുടെ പാത പിന്തുടർന്ന് ജീവിക്കുന്നവരാകണം നമ്മൾ. അവരാണ് നമുക്ക് തണലും താങ്ങുമായി ആഹ്റുസ്സമാനിൽ ജീവിക്കുന്ന ചപ്പു ചവറുകളായ നമ്മെ അള്ളാഹു പിടിച്ചു നിർത്തുന്നത്. ഈ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ നമ്മുടെ ചുറ്റും അന്തിമവിശ്രമം കൊള്ളുന്നത് കൊണ്ടാണ്. അള്ളാഹുവിടൊക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഹ്റും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാ. അല്പം ബുർദ ചൊല്ലി ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു മജ്ലിസ് ദുആക്കി ജാബത്തുള്ള മജ്ലിസായി റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസ് സംഘടിപ്പിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അതിലേക്ക് സഹായം നൽകിയവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മതിക അർഹമർ റഹീം. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أدم الصلاة على الحبيب محمد أدم الصلاة أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد أعمالنا بين القبول وردها إلا الصلاة على الحبيب
بمحمد صلوا وسلموا على النبي اللهم صل وسلم وبارك عليه طالع البدر علينا يا رسول الله من ثنيات الوداع يا حبيب البدر علينا يا رسول الله ثنيات الوداع يا حبيب الله وجب الشكر علينا يا رسول الله ما دعا لله داعي البدر علينا يا رسول الله من ثنيات الوداع يا حبيب الله وجب الشكر علينا يا رسول الله ما دعا لله داع يا حبيب أيها المبعوث فينا يا رسول الله جئت بالأمر المطاع يا حبيب الله أيها المبعوث فينا يا رسول الله جئت بالأمر المطاع يا حبيب شرفت المدينة يا رسول الله مرحبا يا خير داعي يا حبيب الله طلع البدر علينا يا رسول الله من ثنيات الوداع يا حبيب الله وجب الشكر علينا يا رسول الله ما دعا لله داعي يا حبيب الله أنت شمس أنت بدر يا رسول الله رسول الله أنت نور فوق نوري يا حبيب الله أنت إكسير وغالي يا رسول الله أنت مصباح صدوري يا حبيب الله طلع البدر علينا يا رسول الله من ثنيات الوداع يا حبيب الله وجب الشكر علينا يا رسول الله മോനെ ആദ്യത്തെ സെറ്റിംഗ്സ് പോയി യാ ജദ്ദ സുലാല സുലാല യാ മജ്മഉ കമാല യാ ജദ്ദ സുലാല അല്ലാ യാ മജ്മഉ കമാല ജമീൽ ഫീ ജമാല
صلوا وسلموا على النبي اللهم صل وسلم وبارك عليه. عندنا شيء ده غلط بعد إن شاء الله بوردة يلك غلط كا بوردة تشلون بق
ഞങ്ങളുടെ കൂടെ ചൊല്ല. ബുറുദയെക്കുറിച്ച് മഹാന്മാരായ ആശിഖുകൾ പറഞ്ഞത് ബുറുദ ചൊല്ലുന്നവൻ വെറുതെയാകില്ല എന്ന്. എല്ലാറ്റിനും പരിഹാരമാണ് ബുറുദ. പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി മജ്ലിസിൽ വന്നവരുണ്ട്. മാരകമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുകയാണ്. ചെറിയ കുട്ടികളിൽ പോലും ക്യാൻസറാണ്. അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബുറുദ ചൊല്ലുമ്പോൾ അത് മനസ്സിൽക്കരുത്. നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ ഇന്നിപ്പോൾ അങ്ങനെയാണ്, പെട്ടെന്നാണ് ക്യാൻസർ, പെട്ടെന്ന് അറ്റാക്ക്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ബുറുദ ഇൻ്റെ ബർക്കത്ത് കൊണ്ട് നീങ്ങിപ്പോകണമെന്നുള്ള നല്ല നീയത്തിൽ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല അതവോടുകൂടെ ഈ സദസ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആത്മീയമായ പുരോഗതി മാത്രമാണ്. നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഇബാദത്തുകളില്ല, സൽക്രമങ്ങളില്ല, ഒന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്, ഇരുളാർന്ന ഖബറിൽ കിടക്കേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരായി ഈ ലോകത്ത് നമ്മൾ ചെയ്തത് മുഴുവനും അവിടെ സമർപ്പിക്കേണ്ടവരാണ്, റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടവരാണ്. അവിടെ ചെന്ന് പടച്ചോനേതാ, ഞാൻ ചെയ്ത സൽക്രമങ്ങൾ എനിക്ക് സ്വർഗം തരണമെന്ന് സ്വർഗം ചോദിക്കാൻ റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ പ്രതീക്ഷ ഹബീബ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ മുത്തനബിയെ നമ്മുടെ ഈമാനിൻ്റെ തോതനുസരിച്ച് നാം സ്നേഹിക്കുന്നു, അവിടുത്തെ വാഴ്ത്തി പാടുന്നു, പറയുന്നു. മുത്തനബിയെ സ്നേഹിച്ചവർ മുത്തനബി കൈവിടില്ല. അള്ളാഹു അവിടുത്തെ ഷഫാഅത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അതുകൊണ്ട് പരമാവധി ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഇരിക്കുക. ഇന്ന് എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട കുഞ്ഞിപ്പ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ ഖബർ സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പലരും തമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അടുത്ത വർഷം ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ടാകുമ്പോൾ ഞാനുണ്ടാകുമോ നിങ്ങളുണ്ടാകുമോ ഒന്നും പറയാൻ കഴിയില്ല. അള്ളാഹു ഈ സദസ്സിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ആക്തിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ. എല്ലാവരും ഉച്ചത്തിൽ കൂടെ ചൊല്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മുത്തനബിയെ നീട്ടി വിളിച്ച് ബുറുദ ചൊല്ലാം. യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ മല്ലഹു ജഹു ഇൻദല്ലാഹ് ഇന്നൽ മുസി ഇന ഖദ് ജാഉ Allah
قديم شل خلقي من عدمي ثم الصلاة على المختار في القدم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أمن تذكري جيران بذي سلام مزجت دمعا جرى من مقلة بدمي محبة الريح من تلقائك عظيمة وأومغ البرق في الظلماء بالإظام فما لعينيك إن قلت كفوا فخبت وما لقلبك إن قلت استفيق يهيم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب صب أن الحب منكذب ما بين منسجم منه لولا الهوى لم ترق دمعا على طلالي ولا أريقت لذكر الباري والعالمين فكيف تنكر حبا بعد ما شهدت به عليك عذل دمعي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأثبت الوجد خط عبرة وظنا مثل البهار على خديك في الهوى العذر معذرة مني إليك ولو أنصفت لم تلومي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أتتك حاليا شاتي ولا تائب منحسبي يا محضة النصح لا لست أسمعه إن المحب عني عذال في صبمي إني اتهمت نصيح الشيب في عدلي والشيب أبعد في نصح عن التهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم لم دائما أبدا على حبيبك خير خلق كلهم على حبيبك خير الخلق كلهم فإن أمرتي
بنا فعلي الجميل قرا ويفين ألم مبرا سيغير محتشمي شغبتها إن طعام يقال لشهبة اللهم والنفس كالطفلين تغمي الخشب على والنفس كالطفلين تغمي الخشب على ربي رضا شد سائس من جوع ومن شبع فرب مخبصة شر من التخم واستفريق الدمع من عين قادم تلأت من المحارم والزم حمية الندم والحكا
الله من قول بلا عمل لقد نسبت به نسل الليل عقلي أمرتك الخير لكن ما اتمرت به الله وما استقمت فما قولي لك استقبي ما لا تزوت قبل الموت نافلة ولم أصلي سوى فرض ولم أسمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم الله لم تسنة من أحيى الله لام إلى أن اشتكت قد باغ ضر من بربي مولاي صلي وسلم دائما أبدا وشد من سبب أحشاءه والطبا تحت الحجارة كشها مترف الأدب ورابدته الجبال شم من ذهب عن نفسه فأراها أيام شمبي وأكدت زهده في ضرورته الله إن الضرورة لا تعدو على العصم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج دنيا من العدم محمد سيد الكونين والفريقين بالعرب وبالعجم نبينا الأمير الناهي فلا أحد أبر في قولي لا منه ولا نعمي هو الحبيب الذي ترجى شفاعته كل حول من الأهوال مقتحمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم دعائي إلى الله فالمستمسي نبيه مستمسكون بحبل غير مفاسم فوق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم وكلهم من رسول الله ملتمس من البحر أو رشفا من الديم مولاي صلي
ابدا على حبيبك خير الخلق كلهم واقفون لديه عند حده من لقطات العلم او من شكلات الحكم وهو الذي ذنب ما عناه بصورته واصطفاه حبيب بارئ النسم في غير مقاسم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم دعمت دعت كنا صار في نبيهم واحكم بما شئت مدحوا فيه واحتكم وانسب إلى ذاته ما شئت من شرف وانسب إلى قدره ما شئت من عظم فإن فضل رسول الله ليس له حد فيعني بعنه لا تقوى مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم لو نسبت قدره آياته عظما أحيا اسمه حين يدعى دار سارمم لم يمتحن بما تحيا العقول به حرصا علينا فلم نرتب ولم نهيم أحيا الورى فكم معناه فليس يرى أحيا الورى فهم معناه فليس يرى القرب والبعد فيه غير مفخم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم كالشمس تظهر للعينين من بعد صغيرة وتكل طرفا من أمامي وكيف يدرك في دنيا حقيقته قوم النيام تسلوا عنه بالحلم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم
أبدا على حبيبك خير الخلق كلهم وكل آين أتى رسل الكرام بها فإنما اتصلت من نوره بهم فإنه شمس فضل هم كواكبها يظهرنا أنوارها للناس في الظلم أكرم بخلق نبي زانه خلق بالحسن مستمل بالبشر متسم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم زهري في ترفين والبدر في شرفين والبحر في كرمي والدهر في هممي كأنه وهو فار دم من جلالته في عسكر حنتان ها هو في حشمي كأنما اللؤلؤ في صدفين من معدن منطقي من هو مبتسم لا طيبة يعدل طور من لما أعلمه وبالي منتشقي من هو ملتثم مولاي صلي وسلم وسلم على النبي اللهم صل وسلم وبارك عليه خادمته بمدين أستقيل به ذنوب عمر مضى في شعري والخدم تخشى عواقبه كأنني بهما قد يمين النعم أطعت غي الصبا في الحالتين وما مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فيا خسارة نفس في تجارتها قبل في بيع وفي سلام إن آتي ذنبا فبا أهدي بمنتقين من النبي ولا حبلي بمصري من مولاي صلي وسلم دائما فإن لي ذمّة
അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചൊല്ലിയ ഓരോ വരികളുടെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഇന്നുവരെ നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. പുന്നാരപ്പൂവ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, അവിടുത്തെ കൈയൊന്നു പിടിച്ച് ചുംബിക്കാൻ, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ, അവിടുത്തെ ഷഫാഅത്തിൽ ഒരുമിച്ചുകൂടാൻ മരിക്കുന്ന സമയം. പുന്നാര ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കാൻ പാപികളായ ഞങ്ങൾക്ക് ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി നമുക്ക് വെറുതെയുടെ അവസാനത്തെ ഫസൽ യാ അക്രമൽ ഖൽഖിമ ലിമൻ അലൂദു ബിഹി എന്ന് തുടങ്ങുന്ന പുന്നാര നബിയോടുള്ള മുനാജാത്ത്, അത് നമുക്ക് ഇൻഷാല്ലാ എഴുന്നേറ്റ് നിന്ന് ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇരിക്കുക. അൽഹംദുലില്ലാ, വലിയ ബറക്കത്തുള്ള സദസ്സാണ്. ഒരുപാട് ആലിമീങ്ങളുടെയും സദാത്തുക്കളുടെയും മുത്താലിമീങ്ങളുടെയൊക്കെ സാന്നിധ്യമുള്ള മജ്ലിസ്.
അള്ളാഹു ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട് നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും റബ്ബ് പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാറാവട്ടെ. വിനീതനായ ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് വളരെ ചെറുപ്പത്തിൽ മഹാനാ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിറാജ് നഗറിൽ വന്നിട്ട് ഞങ്ങൾ ബുർദ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നിങ്ങനൊന്നും ഇത്രത്തോളം കണ്ട് ബുർദ അങ്ങനെ പ്രചരിച്ചിട്ടില്ല. പ്രചരിച്ചില്ലാന്ന ബുർദ ആദ്യമുണ്ട്, പക്ഷെ ഇങ്ങനെ ഈ വേദികൾ കൂടുതലുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട നിസാർ ഉസ്താദായിരുന്നു അന്ന് അവിടുത്തെ ഖത്തീബ് മുദരിസൊക്കെ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ എല്ലാ മജ്ലിസുകളും നമ്മുടെ ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലായി റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാല്ലാ ഒരു മദഹും കൂടെ അജ്മീർ ഹാജനെ കുറിച്ച് പാടി നമുക്ക് എഴുന്നേറ്റുന്ന ഈ അക്രമച്ചൊല്ലം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ് ഖിദ്മ ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്. തളിക്കുളത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, ദാറുൽ മുസ്തഫ എന്ന മഹത്തായ സ്ഥാപനം, 50 ഹാഫിലുകൾ പഠിക്കുന്ന സ്ഥാപനം. സ്കൂൾ പഠനത്തോടൊപ്പം പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കാനുള്ള നല്ല വിശാലമായ സൗകര്യം നൽകി ആ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 3 കഴിഞ്ഞു. 12 ഹാഫിലുകൾ വിദ്യാർത്ഥികൾ അവിടുന്ന് ഹൈഫുള് പൂർത്തിയാക്കി ദൗറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദേശത്തും സ്വദേശത്തുമുള്ള ഒരുപാട് ആളുകൾ സഹായിക്കുന്നവരുണ്ട്. നമ്മളെ കാണാത്ത, എന്നെ സ്നേഹിക്കുന്ന, മജ്ലിസുകളെ കബൂൽ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ തന്ന് സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം 2 നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച ദാറുൽ മുസ്തഫയിൽ അസ്മാ ഉൽ ബദറിൻ്റെ മജ്ലിസ് നടക്കാറുണ്ട്. ഇവിടെ നിന്നൊക്കെ വരുന്നവരുണ്ടാകും. അതിൽ പങ്കെടുക്കുന്ന സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. അസ്ഹാബുൽ ബദരികളുടെ നാമങ്ങൾ ഓരോന്നും ഒരു വിട്ട് തർദീയത്ത് ചൊല്ലിക്കൊണ്ടുള്ള നല്ല ബുദ്ധിമുറക്കായ സദസ്സ് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച കൃത്യം 8:30 തുടങ്ങി 10:30 തീരുന്ന മജ്ലിസ്. സൗകര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അവിടെ വരാം, പങ്കെടുക്കാം. അടുത്ത മജ്ലിസ് ഈ വരുന്ന 3 10-100 ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ സംഗമിക്കുന്ന മജ്ലിസാണ്. ഒരുപാട് ഇജാബത്ത് ഫലങ്ങളുണ്ടായ മജ്ലിസാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസുകളൊക്കെ കബൂലാക്കുമാറാവട്ടെ. അപ്പം ദാറുൽ മുസ്തഫ നിങ്ങളൊക്കെ വന്ന് കാണണം. ആ സ്ഥാപനത്തോടൊപ്പം നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ആ സ്ഥാപനത്തെപ്പോഴും ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിൻ്റെ കലണ്ടർ കുറച്ച് ബാക്കിയുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങുക. നിങ്ങളുടെ കയ്യിലുള്ളത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൊടുക്കുക. ആ ഹാഫിളുകളായ മക്കൾ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. അജ്മീർ വലി മഷഹൂരരേ, അജബിൻ്റെ അജബൊളി താജരേ. അജ്മീർ വലി മഷഹൂരരേ, അജബിൻ്റെ അജബൊളി താജരേ. അജ്മീർ വലി മഷഹൂരരേ, അജബിൻ്റെ അജബൊളി താജരേ. അഹദിൻ്റെ അരുമപ്പു താരമേ, അജബിൻ്റെ അലങ്കൃത രാജരേ. അഹദിൻ്റെ അരുമപ്പു താരമേ, അജബിൻ്റെ അലങ്കൃത രാജരേ. അവതരിച്ച അജ്മീറിൻ താരമേ, അജ്മീർ അജ്മീർ വലി മഷഹൂരരേ, അജബിൻ്റെ അജബൊളി താജരേ. അജ്മീർ വലി മഷഹൂരരേ, അജബിൻ്റെ അജബൊളി താജരേ. സഞ്ചരിൻ മണ്ണിൽ അവരുദിത്തേ, സമ്പാദ്യം മതുല്യ ജ്ഞാനം അവരറിഞ്ഞേ. സഞ്ചരിൻ മണ്ണ് അവരുദിത്തേ, സമ്പാദ്യം മതുല്യ ജ്ഞാനം അവരറിഞ്ഞേ. സുൽത്താനു ഹിന്ദേ വലി ഹാജ യാ ഹാജ, സന്മാർഗം പകരുന്ന സിറാജ യാ ഹാജ. സുൽത്താനു ഹിന്ദേ വലി ഹാജ യാ ഹാജ, സന്മാർഗം പകരുന്ന സിറാജ യാ ഹാജ. ഇന്ത്യൻ മുസൽമാന്റെ ആത്മീയ സഞ്ചാരി, നേരുള്ള തേരാളി, ദീനിന്റെ പോരാളി, ഹാജ മുഈനുദ്ദീനേ. അജ്മീർ അജ്മീർ വലി മഷഹൂരരേ,
അജബിന്റെ അജബൊളി താജരേ, അജ്മീർ വലി മഷ്ഹൂറരേ, അജബിന്റെ അജബൊളി താജരേ, അഹദിന്റെ അരുമപ്പു താരമേ, അജബിന്റെ അലങ്കൃത രാജരേ, അഹദിന്റെ അരുമപ്പു താരമേ, അജബിന്റെ അലങ്കൃത രാജരേ, അവതരിച്ച അജ്മീറിൻ താരമേ, അജ്മീർ വലി മഷ്ഹൂറരേ, അജബിന്റെ അജബൊളി താജരേ, അജ്മീർ വലി മഷ്ഹൂറരേ, അജബിന്റെ അജബൊളി താജരേ, അശരണരെ ശരണരെ അടിമകളെ മകളരം കനിഞ്ഞവരിലും കനിഞ്ഞവരെ, ചിഷ്ടി മലരെ നിസ്തുല്യപ്പൂവേ, വിണ്ടുണങ്ങും മനസ്സിന്റെ അഭയമല്ലേ, അശരണരെ അടിമകളെ കരം കനിഞ്ഞവരിലും കനിഞ്ഞവരെ, ചിഷ്ടി മലരെ നിസ്തുല്യപ്പൂവേ, വിണ്ടുണങ്ങും മനസ്സിന്റെ അഭയമല്ലേ, സുൽത്താനുൽ ഹിന്ദേ വലി ഹാജ യാ ഹാജ, സന്മാർഗം പകരുന്ന സിറാജ യാ ഹാജ, സുൽത്താനുൽ ഹിന്ദേ വലി ഹാജ യാ ഹാജ, സന്മാർഗം പകരുന്ന സിറാജ യാ ഹാജ, ഇന്ത്യൻ മുസൽമാന്റെ ആത്മീയ സഞ്ചാരി, എരുള്ള തേരാളി ഇനിന്റെ പോരാളി, ഹാജാ മൊഴിരുദിനേ, അജ്മീർ അജ്മീർ വലി മഷ്ഹൂറരേ, അജബിന്റെ അജബൊളി താജരേ, അജ്മീർ വലി മഷ്ഹൂറരേ, അജബിന്റെ അജബൊളി താജരേ, അല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി, മഹാനായ സയ്യിദ് അവർ നമ്മുടെ വേദിയിലേക്ക് ربي صلي وسلم.
അൽഹംദുലില്ലാഹ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സുന്നി കൈരളിയുടെ ആത്മീയ സാന്നിധ്യം നമുക്ക് നമ്മുടെ ഈ ജില്ലക്ക് നേതൃത്വമായി താങ്ങും തണലുമായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദ് കൂരിക്കുയി തങ്ങളുപ്പാപ്പ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാലം ആ തണല് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബുർദയുടെ അവസാനത്തെ ഫസൽ യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന് തുടങ്ങുന്ന പുന്നാര നബിയോടുള്ള മുനാജാത്ത്, നമ്മുടെ സങ്കടങ്ങളൊക്കെ ഹബീബായ മുത്തനബിയോട് പറഞ്ഞുകൊണ്ടുള്ള വരികൾ, അത് തങ്ങളുടെ പേരക്കുട്ടിയായ മഹാനായ സയ്യിദവർഗളുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മൾ ചൊല്ലുമ്പോൾ അതിന് വലിയ ഫലമുണ്ട്. നമ്മൾ മോശക്കാരാണെങ്കിലും മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ സദസ്സിൽ അവിടുത്തെ പേരക്കുട്ടിയാണ് ഈ നിൽക്കുന്നത്. മുത്തുനബിയുടെ പേരക്കുട്ടി സദസ്സിൽ നിൽക്കുമ്പോൾ പുന്നാര ഹബീബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല. അള്ളാഹുവിടുത്തെ തിരുനോട്ടം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും രണ്ട് കൈയുമുയർത്തി നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതി വലിയ ദുആയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മൗലായ സല്ലി വസല്ലിം ദൈമാൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി മൗലായ സല്ലി വസല്ലിം ദൈമാൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി മിയാ അക്റമ الخلقي بالي من ألوذ به سواك عند حلول الحديث العميم ولن يليق رسول الله جاهك بي إذا الكريم تجلى باسم منتقم فإن جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفسي لا تقنطي من زلتي عظمت الله إن الكبائر في الغفران كاللمامي لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسام رجائي غير منعكس لديك واجعل حسابي غير منخيم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بي عبديك في الدارين إنا له صبرا متى تدعه الأهوال ينهزم مولاي صلي وسلم دائما أبدا على حبيبك خير خلقي كلهم وإذا لي صحبي صلاة منك دائمة على النبي بمن هل يواب ساجم والآل والصحب ثم التابعين له أهلي توقى ونقى والحلم والكرم ما رناحت عذبا تلماني ليك صبا وأترى بالعيسى
ഹൈസി ബിൻ അബീ മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിം മർദിയല്ലാഹു അൻ അബീ ബക്കറിൻ വഅൻ ഉമരി റസൂലുള്ളാഹിന്റെ കാവലേ
والسلام عليك يا حبيب الله آدي أول ميدراي بارد شوب جابو حمدا بدري لوم بدن لنجي دون نوري خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا رسول الله يا رسول الله يا حبيب الله اللهم صل وسلم عليك എല്ലാവരും ഇരിക്കും ഇൻഷാല്ലാ. തങ്ങളൊപ്പം ദുആ ഇരിക്കും. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീദ് ചെയ്തിട്ടുണ്ട്. പല വിഷമങ്ങളും പ്രയാസങ്ങളും ക്യാൻസർ രോഗികൾ പ്രത്യേകം ഈ മജ്ലിസിൽ വെച്ച് ദുആ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പ്രത്യേകം ദുആ ഇരിക്കണം. അതുപോലെ പ്രവാസി സുഹൃത്തുക്കൾ പല പ്രതിസന്ധികളിലുമായി വളരെ വിഷമത്തിലാണ്. പ്രത്യേകം ദുആ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ദുആ ഇരിക്കണം. അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. വസീയത്ത് ചെയ്ത് എല്ലാവരും ഞങ്ങൾ